വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് സേമിയ എല്ലാം പാക്കറ്റ് പൊട്ടിച്ച് ഒടിച്ചിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു റെഡ് കളർ ആവുമ്പോ നമുക്ക് ഫ്ലെയിം നിർത്തി വെക്കാം. അപ്പൊ ഈ സേമിയ ഒരു റെഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. 200 ഗ്രാം സേമിയ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിന് നമുക്ക് അതിനാവശ്യത്തിന് നമ്മൾ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ഇതിലേക്ക് എടുക്കാം. എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാം പാലാണ് എടുക്കുന്നത്. രണ്ടാം പാലും മൂന്നാം പാലും എടുക്കാനായി നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് സേമിയയിലേക്കിട്ട് വേവിച്ചെടുക്കാം. നമ്മള് രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ച് സേമിയ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കിയ ചവ്വരി കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പശുവിൻപാൽ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ കൂടി ഒഴിച്ച് വാങ്ങാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊഴി കൂടി ഇട്ടിട്ട് വാങ്ങാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ദിവസം ഒരു നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ ബൈ ബൈ.